സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഗെയിംസ് ഇനത്തിലെ 252 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 643 പോയിന്റോടെ തിരുവനന്തപുരം മുന്നിലാണ്. 316 പോയിന്റുമായി കണ്ണൂർ രണ്ടാമതാണ്. കൊച്ചിയിൽ നിന്നും സലിം മാലിക് ചേർന്നു. സലിം, ആദ്യ ദിവസം തന്നെ അതിന്റെ എന്താണ് ഗെയിംസ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ അതിന്റെ വീറും വാശിയും പ്രകടമാകുന്നു പോയിന്റ് പട്ടിക അല്ലേ? ഹഷ്മി, ഉറപ്പായും കനത്ത വെയിലാണ്. അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പോരാട്ടച്ചൂട് ഇവിടെ അരങ്ങേറുകയാണ്. ഈ പ്രധാന വേദിയായ മഹാരാജാസ് ഗ്രൗണ്ട്, അവിടെ ഇൻക്ലൂസീവ് സ്പോർട്സ് ആണ് നടക്കുന്നത്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമായി ഇത്തവണത്തെ മേളയിൽ ഒരിടം കൊടുത്ത് ആ കുട്ടികളുടെ മത്സരമാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഫുട്ബോൾ മത്സരമൊക്കെ നടത്തിയാൽ ഉറപ്പായും നമ്മൾ അവരെ ഭിന്നശേഷി എന്നല്ല, നേരത്തെ നമ്മൾ വാക്കുപയോഗിക്കുന്നത് പോലെ സ്പെഷ്യലി ഏബിൾഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും ഗംഭീരമായുള്ള പ്രകടനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പോയിന്റ് പട്ടികയിലും ആ വീറും വാശിയും നിറയുന്നു എന്നുള്ളതാണ്. ആദ്യ ദിവസം തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു ഡോമിനേഷൻ, കംപ്ലീറ്റ് ഡോമിനേഷൻ. രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിനേക്കാൾ ഇരട്ടി പോയിന്റാണ് പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തിന് നിലവിലുള്ളത് എന്നുള്ളതാണ്. ആ പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, 643 പോയിന്റാണ് തിരുവനന്തപുരം ആദ്യ ദിവസം കൊണ്ട് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിന് 316 പോയിന്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ ഈ അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ തുടങ്ങുമ്പോൾ ഈ പോയിന്റ് പട്ടിക മാറി മറിഞ്ഞേക്കാമെങ്കിലും ആദ്യ ദിനത്തിലെ ഒരു വലിയ നേട്ടം തിരുവനന്തപുരത്തെ എന്തായാലും ഈ പോയിന്റ് പട്ടികയിലെ അവസാനവും ആ പോയിന്റ് പട്ടികയ്ക്കും ഗുണമായി വരും എന്നുള്ളതാണ്. മൂന്നാം സ്ഥാനത്തുള്ള തൃശ്ശൂർ 295 പോയിന്റാണ് ഉള്ളത് എന്ന് മാത്രമല്ല, സ്കൂളുകളുടെ വിഭാഗത്തിലും തിരുവനന്തപുരത്തിന്റെ ഒരു അപ്രമാദിത്യം കാണാൻ കഴിയും. ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലും ആദ്യ ദിവസം തിരുവനന്തപുരത്തെ സ്കൂളുകൾ മാത്രമാണ് ഉള്ളത്. സെന്റ് ജോസഫ് എച്ച് എസ് എസ് സ്കൂളാണ് പോയിന്റ് പട്ടികയിൽ 73 പോയിന്റുമായി ഒന്നാമതുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആണ്. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളാണ് ഉള്ളത്. അങ്ങനെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ തിരുവനന്തപുരത്തിന്റെ അപ്രമാദിത്യം, പോയിന്റ് പട്ടികയിൽ ഇരട്ടിയിലധികം പോയിന്റിന് തിരുവനന്തപുരത്തിന്റെ അപ്രമാദിത്യം എന്ന നിലയിലാണ് ആദ്യ ദിവസം ഈ മത്സരങ്ങളുടെ പോയിന്റ് പട്ടിക വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും ഗെയിംസ് ഇനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇനി അത്ലറ്റിക്സ് ഉണ്ട്, അക്വാട്ടിക്സ് ഉണ്ട്. ഇതിലൊക്കെ വരുമ്പോൾ ഈ പോയിന്റ് പട്ടികയൊക്കെ മാറിമറിയാം, ആകെ മാറിമറിയുകയും ഈ പോയിന്റ് പട്ടികയിൽ മറ്റു പല ജില്ലകളുടെയും കുതിപ്പും കാണാം. എന്തായാലും കൗമാര കായികോത്സവം അതിന്റെ എല്ലാ വീറും വാശിയോടും കൂടി നടക്കുന്നു. 17 ഗ്രൗണ്ടുകളിലും ഒരേ സമയം മത്സരം നടക്കുകയാണ്. നിലവിൽ ആ 17 ഗ്രൗണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഇന്ന് നടക്കുന്നത് ഭിന്നശേഷി കായികമേള മാത്രമാണ്. ഒരേ സമയം അത്ലറ്റിക്സ്, ഭിന്നശേഷി കായിക മേളയിലെ അത്ലറ്റിക്സ് രാവിലെ 400 മീറ്റർ റിലേ ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങൾ നടന്നു. അതിനുശേഷം ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ ജില്ലകളുടെ മത്സരങ്ങൾ ആ നിലയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതിലൊക്കെയും ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയൊക്കെ അപാരമായ കഴിവ് ഈ ഗ്രൗണ്ടിൽ പ്രകടമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഒരു സ്കൂൾ കായികമേള എന്നതിനപ്പുറത്തേക്ക് സ്കൂൾ ഒളിമ്പിക്സ് എന്ന നിലയിൽ അത് എല്ലാ അർത്ഥത്തിലും, അത് വെറും പേര് കൊണ്ടല്ല, അതല്ലാതെ തന്നെ സ്കൂൾ ഒളിമ്പിക്സ് എന്ന നിലയിൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടുന്ന മുഴുവൻ മത്സരങ്ങളും നടക്കുന്നു. അക്വാട്ടിക്സ് ഒക്കെ ആദ്യമായി സ്കൂൾ കായിക മേളയുടെ ഭാഗമാകുന്നു. നീന്തൽ മത്സരങ്ങളൊക്കെ വിവിധ ഗ്രൗണ്ടുകളിൽ നടക്കുകയാണ്. അതിൻ്റെതുൾപ്പെടെയുള്ള റിസൾട്ടുകൾ ഓരോന്നും ഓരോ ഇടത്തു നിന്നും പുറത്തു വരികയാണ്. പല മത്സരങ്ങളിലെ ഫൈനൽ മത്സരങ്ങൾ വൈകുന്നേരമാണ്. വൈകുന്നേരത്തോടുകൂടി ഈ പോയിന്റ് പട്ടികയിലും ഒരു കാര്യമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്തായാലും 8 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മേളയിലെ രണ്ടാം ദിനം, അതിലെ മത്സരങ്ങൾ തുടങ്ങിയ ആദ്യ ദിനം, ആ പോയിന്റ് പട്ടിക ഉൾപ്പെടെ എല്ലാ നിലയിലും വീറും വാശിയും പ്രകടമാണ് ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ്. തിരുവനന്തപുരം, കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം എന്നിങ്ങനെയാണ് പോയിന്റ് പട്ടിക. 73 സ്വർണം, 59 വെള്ളി, 61 വെങ്കലം. 643 പോയിന്റുമായി തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നിൽ എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കണ്ണൂർ 36 ഗോൾഡ്, 26 സിൽവർ, 36 വെങ്കലം, 316 പോയിന്റ്. 643 316 പോയിന്റുമായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇത് ഗെയിംസ് തുടങ്ങിയ ആദ്യ ദിനമാണ്. ഇനി മത്സരങ്ങൾ ഉണ്ടാവാനുണ്ട്, കുറച്ചുകൂടി പോരാട്ടം കടുക്കാനുണ്ട്, ശക്തമാകാനുണ്ട്.